ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നിങ്ങളുടെ ബീർബലിന്റെ പാഠമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ മാം എടുത്തത് പഠിച്ചു കഴിഞ്ഞോ? അർത്ഥം വിപരീതം ഒക്കെ മാം അടുത്ത ക്ലാസ്സിൽ ചോദിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും കുറേശായിട്ട് പഠിച്ചു തുടങ്ങിക്കോളോ. അതെ, പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ബീർബലിനെ പോലെ തന്നെ ബുദ്ധിശക്തി കൊണ്ട് കേമന്മാരായ വേറെ കുറെ ആളുകളുണ്ട്. അതിൽ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞുതരാം, ബാക്കി ആരൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ ആളാരാണെന്ന് വിചാരിച്ചാല് തെന്നാലിരാമൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വിജയനഗര രാജാവായ കൃഷ്ണദേവരായരുടെ സദസ്യനായിരുന്നു ഈ തെന്നാലിരാമൻ. തെന്നാലിരാമനും ബീർബലിനെ പോലെ തന്നെ വളരെയധികം ബുദ്ധിശാലിയായിരുന്നു. അതുകൊണ്ട് തെന്നാലിരാമനെ കുറിച്ച് ഒരുപാട് നല്ല നല്ല കഥകളുണ്ട്, നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. അപ്പൊ മാം കഥ പറയട്ടെ. പണ്ട് വിജയനഗരത്തിൽ ഭരതൻ എന്നും കുമാരൻ എന്നും പേരുള്ള രണ്ട് ചങ്ങാതിമാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഭരതൻ വിചാരിച്ചു അന്യ നാട്ടിൽ പോയി ജോലി അന്വേഷിക്കണം എന്ന് തീരുമാനിച്ചു, പോവാൻ തീരുമാനിച്ചു. അങ്ങനെ പോവാൻ തീരുമാനിച്ചു. ഭരതന്റെ കയ്യിലാണെങ്കിലോ കുറച്ചധികം സ്വർണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഭരതന് പോകുമ്പോൾ ആകെ വിഷമമായി, ഇത് ആരുടെ കയ്യിൽ ഏൽപ്പിക്കും? അപ്പൊ ഭരതൻ എന്ത് ചെയ്തു എന്ന് അറിയോ, ഒരു കുട എടുത്ത് കൊണ്ടുവന്ന് അതിൽ ഈ സ്വർണ നാണയങ്ങളെല്ലാം ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് വിത്തുകൾ നിറച്ചു. എന്നിട്ട് ഈ കുടവും കൊണ്ട് കുമാരൻ്റെ അടുത്ത് പോയി. എന്നിട്ട് കുമാരനോട് പറഞ്ഞു, കുമാര, ഇതിൽ കുറച്ച് വിത്തുകളാണ്, ഞാൻ ഇനി ഒന്നര കൊല്ലം കഴിഞ്ഞേ വരൂ, നീ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വയ്ക്കണം എന്ന് പറഞ്ഞു. കുമാരൻ ആ കുടം സന്തോഷത്തോടുകൂടി വാങ്ങിവെച്ചു. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞു, കുമാരനെ ഭരതനെ കാണാനില്ല. കുമാരൻ വിചാരിച്ചു, എന്തായിരിക്കും കുടത്തിനുള്ളിൽ എന്ന് വിചാരിച്ചു. കുമാരൻ കുടം തുറന്നു നോക്കി. തുറന്നു നോക്കിയപ്പോൾ എന്താ കണ്ടത്? നിറയെ സ്വർണ നാണയങ്ങൾ. കുമാരൻ അത്ഭുതമായി. കുമാരൻ വിചാരിച്ചു, എങ്ങനെയെങ്കിലും ഈ സ്വർണങ്ങളെല്ലാം സ്വന്തമാക്കണം. കുമാരനെല്ലാം ആ കുടത്തിലെ സ്വർണ നാണയങ്ങളെല്ലാം മാറ്റി അതിൽ വിത്തുകൾ നിറച്ചു വെച്ചു. ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ഭരതൻ തിരിച്ചു വന്നു, കുടം ആവശ്യപ്പെട്ടു. കുമാരൻ കുടം തിരിച്ചു കൊടുത്തു. വീട്ടിൽ ചെന്ന ഭരതൻ കുടം തുറന്നു നോക്കിയപ്പോൾ എന്താ കണ്ടത്? പാവം ഭരതനല്ലേ, ഒറ്റ സ്വർണ നാണയങ്ങളും അതിലുണ്ടായിരുന്നില്ല, അതിൽ നിറയെ വിത്തുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭരതൻ ഉടനെ കുമാരന്റെ അടുത്ത് പോയി പറഞ്ഞു, കുമാര, ഇതിലുണ്ടായിരുന്ന സ്വർണ നാണയങ്ങൾ എവിടെ? അപ്പോൾ കുമാരൻ പറഞ്ഞു, സ്വർണ നാണയങ്ങളോ, അതിൽ വിത്തുകളല്ലേ ഉണ്ടായിരുന്നത്, നീയല്ലേ പറഞ്ഞത് അതിൽ വിത്താണെന്ന്. കുമാരൻ ഭരതനാകെ സങ്കടം വന്നു. ഉടനെ ഭരതൻ എന്ത് ചെയ്തു? തെന്നാലിരാമന്റെ അടുത്ത് ചെന്ന് തന്റെ സങ്കടം അറിയിച്ചു. തെന്നാലിരാമൻ പറഞ്ഞു, ഭരത, നീ എത്ര കൊല്ലം മുമ്പാണ് ഈ കുടം കുമാരനെ ഏൽപ്പിച്ചത്? ഭരതൻ പറഞ്ഞു, ഒന്നര കൊല്ലം മുമ്പാണ് എന്ന് മറുപടി പറഞ്ഞു. തെന്നാലിരാമൻ കുടത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ കുടത്തിലെ വിത്തുകൾ വാടാതെ പുതിയതുപോലെ ഇരുന്നിരുന്നു. ഒന്നര കൊല്ലം മുമ്പ് ഏൽപ്പിച്ച വിത്താണെങ്കിൽ ആ വിത്ത് കരിഞ്ഞു പോകുമായിരുന്നു, ഈ വിത്താണെങ്കിലോ വാടാതെ പുതിയതുപോലെ ഇരുന്നിരുന്നു. അത് കണ്ടപ്പോൾ തെന്നാലിരാമന് മനസ്സിലായി കുമാരൻ നുണ പറയുകയാണെന്ന്. ഉടനെ തെന്നാലിരാമൻ പറഞ്ഞു, ഇതിലെ വിത്തുകളെല്ലാം പുതിയതുപോലെ ഇരിക്കുന്നല്ലോ, നീ നുണയാണ് പറയുന്നതെന്ന്. ഉടനെ തെന്നാലിരാമൻ പറഞ്ഞു, നീ 10,000 സ്വർണ നാണയങ്ങൾ ഭരതനെ കൊടുക്കണം. ഉടനെ മണ്ടനായ കുമാരൻ പറഞ്ഞു, അയ്യോ, അതിൽ 10,000 സ്വർണ നാണയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വെറും 5,000 സ്വർണ നാണയമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഇത് കേട്ട് തെന്നാലിരാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കുടം തുറന്ന് എണ്ണി നോക്കാതെ ഒരാൾക്കും പറയാൻ സാധിക്കില്ല, അതുകൊണ്ട് നീ വീണ്ടും കള്ളനാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക? ബീർബലിനെ പോലെ തന്നെ തെന്നാലിരാമനും ബുദ്ധിശക്തി കൊണ്ട് കുമാരന്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവന്നില്ലേ? ബീർബൽ എന്താ ചെയ്തത്? കനകറാമനോട് എന്താ പറഞ്ഞത്? സ്വപ്നത്തിലെ കടം വീട്ടാൻ കണ്ണാടിയിലെ സ്വർണം മതി എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ രണ്ടുപേരും ബുദ്ധിശക്തി കൊണ്ട് അവരുടെ പ്രജകളുടെ
സങ്കടങ്ങളെല്ലാം തീർത്തവരാണ്. നല്ല കഥയല്ലേ? ആ ഇനി മാം നോട്ട്സ് എല്ലാം എഴുതിയെടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് മാം നോട്ട്സ് കുറച്ചിട്ടിട്ടുണ്ട്. എഴുതിയെടുക്കാത്തവർ അതെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് എഴുതിയെടുക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.